അങ്ങോട്ടാണ് ഇവിടെ ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു, അതിന്റെ വ്യൂസ് നമ്മൾ കാണിക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഒരു ട്രീ ആണ് ഫ്രണ്ട്സ്, ഒരു ആപ്പിൾ, ഇവിടുത്തെ ഒരു ആപ്പിൾ ട്രീ ആണ്. ഒരു ആപ്പിൾ, ചെറിയ സൈസ് ആപ്പിൾ പിടിക്കുന്ന ഒരു ട്രീ ആണ്. ഓക്കെ, ഇത്രയും സ്ഥലത്താണ് ഇത് ഈ ട്രീ വളർന്നേക്കുന്നത്. നോക്കുക, ഇവിടെ വലിപ്പമുണ്ട് ഫ്രണ്ട്സ്, നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണോ? പിന്നെ ഇത് മുഴുവൻ ഫ്ലാറ്റുകളാണ് ഗൈസ്, എല്ലാം ഫ്ലാറ്റുകളാണ്. പിന്നെ വില്ലാസും ഉണ്ട്, നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ നേരെ കാണിക്കുകയാണ്. വലിയ ചൂടില്ല ഇപ്പൊ, ബഹറിനില്ല. അടുത്ത മാസത്തോടെ എന്തായാലും തണുപ്പ് വരുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ഈ സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വന്നത്. ഇതുവരെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മള്. ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിരുന്നു ആദ്യം, ആദ്യം ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ ആക്കിയേക്കുന്നതാണ്. അക്കോമഡേഷൻ ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു, അവിടെയാണ് അക്കോമഡേഷൻ. പിന്നെ ഐഡൻസിക്ക് വീഡിയോ ഞാൻ അവിടെ ഫുള്ള് വൃത്തിയാക്കുന്ന ഫുള്ള് കാണിച്ചു തന്നായിരുന്നു ഫ്രണ്ട്സ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നല്ല കാറുകള് പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇതെല്ലാം വില്ലകളാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ആ സൈഡിലേക്ക് പോവാം. ആ സൈഡിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാം. ഇനി ഖബർസ്ഥാനിലേക്ക് പോണ ദൃശ്യമാണ് കാണിക്കാൻ പോണത് ഫ്രണ്ട്സ്. വലിയ ട്രക്ക് കിടക്കുന്നത് കാണാം. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വലിയ ദൂരം ഒന്നുമില്ല ഗൈസ്, ഒന്നോ രണ്ടോ മീറ്റർ ഉള്ളൂ. നമ്മൾ കോൾഡ് സ്റ്റോറിൽ പോണെങ്കിൽ ഇച്ചിരി കൂടെ കോൾഡ് സ്റ്റോറിന്റെ പാർട്ട് 3 വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായും പിന്നെ ഇവിടെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ല വില്ല ഉണ്ട് ഗൈസ്, നിങ്ങൾ നോക്കാം. നല്ലവണ്ണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഖബർസ്ഥാൻ. ഇവിടെ കാണാം, ഇവിടെ ഇത് ഈ തരമാണ് നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് യെസ് ഫ്രണ്ട്സ്. ഇപ്പം ഇതാണ് ഒരു ട്രാവലിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മള് നമ്മുടെ ഫ്ലാറ്റിലെ ഇച്ചിരി വ്യൂസ് ആണ് കാണിച്ചത്. പക്ഷെ നമ്മൾ ഇച്ചിരി കൂടി അങ്ങോട്ട് പോകുന്നതാണ് ഫ്രണ്ട്സ്. തിരിച്ചു പോകുന്ന നമ്മൾ കാണിക്കും ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഇനി ആ സൈഡിലേക്ക് ഇറങ്ങാം ഫ്രണ്ട്സ്. ആ സൈഡിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വില്ലാസും എല്ലാം നമ്മള് കാണുന്നത്. മിനി ഫോറസ്റ്റിന്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ അതിനെ അതിന്ന് കണ്ടിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് കാണുക ഫ്രണ്ട്സ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ക്ലോസ് ആണ്. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പവർ എടുത്തു ഫ്രണ്ട്സ്. ഇനി നമുക്ക് നടക്കാം. ഓക്കെ ഫ്രണ്ട്സ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോന്ന് അറിയത്തില്ല. നമ്മുടെ മിനി ഫോറസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇവിടെ ഒരാള് കൃഷി ചെയ്തതിന്റെ കാര്യം കാണിക്കാം. നമ്മൾ ഒന്നോടെ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. നമ്മൾ ഒരു ബ്രിഞ്ചൽ ട്രീ നമ്മൾ കാണിച്ചായിരുന്നു അതിന്റെ അകത്ത്. ഇപ്പൊ ബ്രിഞ്ചൽ ഇല്ല ഗൈസ്, എന്താന്ന് ചോദിച്ചാൽ അത് ബ്രിഞ്ചാളിന്റെ സീസൺ അല്ല ഇപ്പം. പിന്നെ അതാ നോക്കുക, അവിടെ ഈത്തപ്പന കാണാം. പിന്നെ അന്നോട്ട് നമ്മളെ മിനി ഫോറസ്റ്റ് കാണുന്നുണ്ട് ഫ്രണ്ട്സ്. ഈ വീഡിയോ നല്ല ലൈക്ക് ആണോ ഫ്രണ്ട്സ്?
അതുപോലെ തന്നെ കോൾഡ് സ്റ്റോർ വീഡിയോയും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് ഓക്കെ ഗൈസ്, ഇനി അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അപ്പൊ നിങ്ങക്ക് കാണാൻ നമ്മൾ മിനി ഫോറസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ വലിയൊരു ട്രീ കാണാം, നല്ല നല്ല വലുതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ കാണിച്ചായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു, നമ്മൾ വീണ്ടും കാണിക്കുകയാണ്. ഇനി നമുക്ക് മിനി ഫോറസ്റ്റിൽ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് വേറെ സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തേണ്ടതാണ് ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അത് മാത്രമല്ല, ഓക്കെ ഫ്രണ്ട്സ്, അത് നമുക്ക് പിന്നെ സംസാരിക്കും. അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ അവിടുന്ന് ഇങ്ങനെ വന്നാണ് പോകുന്നത് ഗൈസ്. ഇതൊരു സ്ലോപ്പ് പോലെയാണ് ഗൈസ് നിങ്ങൾക്ക് കാണാൻ. പിന്നെ ഇവിടെ റോഡ് ഇവിടെ മണ്ണുമാണ്. യെസ് ഗൈസ്, അങ്ങനത്തെ രീതിയിലാണ് ഇവർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാല് സൈഡിൽ കൂടെ കാണിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡ്രോൺ വ്യൂസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഡ്രോൺ മേടിക്കുന്നുണ്ട്, കഴിഞ്ഞ ഡ്രോണിന്റെ അൺബോക്സിംഗ് വേണം, നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണ്ടല്ലോ. നമ്മളൊരു ഡ്രോൺ തീർച്ചയായും മേടിക്കും, അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ തീർച്ചയായും വരുന്നതാണ്. പിന്നെ ഡ്രോൺ ഷോട്ടിൽ എടുക്കുന്ന വീഡിയോ അതും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു പുത്തുമുതിയ വീഡിയോ ഉണ്ടാകും. അതുവരെയായിട്ടും ക്യാമറമാൻ സപ്പോർട്ട്. ഫ്രണ്ട്സ് ടു സൈനിങ് ഔട്ട്.